സർ, സർക്കാർ രക്ഷകന്റെ വേഷം കെട്ടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ സർക്കാർ രക്ഷകനല്ലേ സർ? സർ, സർക്കാർ പ്രതിപക്ഷം എന്ന് പറഞ്ഞാലല്ല ഒപ്പം കാണേണ്ടത്. നാടൊരു പ്രശ്നം നേരിടുമ്പോൾ സർക്കാരല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത്? അത് സ്വാഭാവികമല്ലേ? അത് പിന്നെ ആരാ രക്ഷകന്റെ വേഷം രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടത്? അപ്പൊ അതാ പറയുന്നത് ശരിയല്ല. സർക്കാർ രക്ഷകൻ തന്നെയാണ് യഥാർത്ഥത്തിൽ. അല്ല, ഒരു വാചകം വന്നു അതിനാണ് പറയുന്നത്. ദയവായിട്ട് അനിൽ ഒന്നും ഉണ്ടായിരിക്കും. അനിൽ, അനിൽ ദുരിതാശ്വാസം സർ, ദുരിതാശ്വാസം വിട്ടേ വിട്ടേ അത്. പ്ലീസ് 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 മതി. ട്രൈബ്യൂണൽ രൂപീകരിച്ച് ദുരിതാശ്വാസം നൽകണമെന്ന് പറയുന്നത് അതൊക്കെ അനാവശ്യമായ കാലതാമസം ഉണ്ടാക്കുകയും ചെയ്യും. നമുക്ക് കാര്യങ്ങളെല്ലാം ഇതേ നിലക്ക് തന്നെ നടത്തി പോകാൻ പറ്റും. ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം നീങ്ങുകയാണ്. അതിന് വേറെ ട്രൈബ്യൂണലിൽ നിന്നും ആവശ്യമില്ല. കച്ചവടക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു, ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു. കേന്ദ്ര സഹായം കൂടുതൽ ലഭിക്കാൻ തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലോകത്ത് ആരുടെ എല്ലാം സഹായം നമുക്ക് ലഭിക്കും അതൊക്കെ നമുക്ക് വേണം. കാരണം നമ്മുടെ നാട് എന്ന് പറയുന്നത് അത്രമാത്രം മറ്റുള്ളവർ വിലമതിക്കുന്നൊരു നാടാണ്. ഈ നാടിൻ്റെ ബന്ധം അത്രയും വിശാലമായിട്ടുള്ളതാണ്. നമ്മുടെ നാടിന് മറ്റ് രാജ്യങ്ങളുമായി ആ തരത്തിലുള്ള ബന്ധമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ UAE നമ്മളെ സഹായിക്കാൻ ഓഫർ തന്നെന്ന് പറയുന്നില്ലേ? എന്താ പ്രശ്നം? UAE ഓരോ വീടിനും ഒരു മലയാളി സ്പർശം ഉണ്ടാവും. ഏതെങ്കിലും തരത്തിലുള്ള മലയാളി ബന്ധം കാണും. അത്തരത്തിൽ അത്രത്തോളം ആത്മബന്ധം ആ നാടിന് നമ്മുടെ നാടുമായിട്ടുണ്ട്. അപ്പോൾ നമുക്കുണ്ടായൊരു ദുരന്തം അവർക്ക് സംഭവിച്ചൊരു ദുരന്തമായിട്ടാണ് അവർ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കേട്ട തുക മാത്രമല്ല അതിനേക്കാളും കൂടുതൽ വരുമെന്നാണ് അവർ അവിടുന്ന്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. മാഡം, വേറൊന്നുമല്ല, കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലെ പ്രസംഗമുണ്ട്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2016-15 ആക്ടാണ്. അതനുസരിച്ചുള്ള നോംസ് അനുസരിച്ചുള്ള സഹായമാണ് ഇനി നമുക്ക് നൽകുന്നതെന്ന് പറഞ്ഞത്. നമ്മളതിൽ നമ്മളെ ശക്തമായി നമ്മൾ ആവശ്യപ്പെടേണ്ടത് സ്പെഷ്യൽ പാക്കേജ് ആയിരിക്കണം. അല്ലെങ്കിൽ വരാൻ പോകുന്ന ആ നോംസ് അനുസരിച്ച് കിട്ടുകയാണെങ്കിൽ വളരെ കുറഞ്ഞ തുകയെ കിട്ടുകയുള്ളൂ. അക്കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടതും. സ്പെഷ്യൽ പാക്കേജ് തന്നെയാണ് ഇക്കാര്യത്തിൽ. അത് നോംസ് അനുസരിച്ച് കൊടുക്കുമ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ചിലയിടത്ത് കുറച്ച് കൂടുതൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് നേരത്തെ. അങ്ങനെയുള്ളത് സ്പെഷ്യൽ പാക്കേജ് നമുക്ക് വേണം. ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിലുള്ള സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് തന്നെയാണ്. കാരണം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇവിടെ വന്നപ്പോൾ അവരുടെ കൂടെ സഞ്ചരിക്കുമ്പോഴുണ്ടായ അവരുടെ പ്രതികരണം, ഈ ഉണ്ടായ നാശനഷ്ടങ്ങൾ വളരെ വലുത് എന്നൊരു ഫീലിങ്ങോടുകൂടി തന്നെയാണ്, ഒരു ഉള്ളിൽ തട്ടിയ രീതിയിൽ തന്നെയാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ സഹായം നമുക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നല്ലത് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കേതായാലും നമ്മുടെ നാടിനെ പുതിയ മാനത്തിലേക്ക് ഉയർത്താൻ കഴിയണം. ഈ വീണെടുക്കുന്ന കരയാന്നുള്ള അവസ്ഥയല്ല. നമുക്ക് നല്ല രീതിയിൽ പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ ഇതൊരവസരമായി എടുക്കുക. എന്താണ് വേണ്ടത്? നമുക്ക് ഒന്നിച്ച് നിൽക്കാം, ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്.